ഹായ് ഫ്രണ്ട്സ്, എൽടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വയർലെസ് വാട്ടർ ലെവൽ കൺട്രോളറിൻ്റെ സെറ്റിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. ഈ ബോക്സിൽ വന്നിട്ടുള്ള ഐറ്റംസുകൾ, ഇത് സെറ്റ് ചെയ്യാനുള്ള ഒരു കാറ്റലോഗ്, മോട്ടറിൻ്റെ സ്വിച്ചിൻ്റെ അടുത്തേക്കുള്ളൊരു യൂണിറ്റ്, ടാങ്കിൻ്റെ അടുത്തേക്കുള്ളൊരു ആൻറ്റിന, മൂന്ന് സെൻസർ, ഇത് ഡ്രൈ റണ്ണിൻ്റെ സെൻസറാണ്, ഇത് ടാങ്കിൻ്റെ ഇൻലെറ്റ് പൈപ്പിലാണ് പിടിപ്പിക്കേണ്ടത്. പിന്നെ വരുന്ന രണ്ട് സെൻസറുകൾ ടാങ്കിൽ വെള്ളം കുറഞ്ഞാലും വെള്ളം ഫുള്ളായാലും അറിയാനുള്ളതാണ്. പിന്നെ ഈ കവറിലൊരു അഡാപ്റ്ററാണ് വന്നിട്ടുള്ളത്, അത് ടാങ്കിൻ്റെ അടുത്ത് വെക്കാനുള്ള ആൻറ്റിനയുടെ പവറിൻ്റെയാണ്. ഈ ആൻറ്റിന നമുക്ക് ടാങ്കിൻ്റെ അടുത്താണ് സെറ്റ് ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ടൊരു 6 ആംസിൻ്റെ സോക്കറ്റ് അവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. ഇവിടെ സ്വിച്ചിൻ്റെ അടുത്ത് വെക്കാനുള്ള ഫിറ്റിങ്സ് വന്നിട്ടുള്ളത് 3 ഫേസ് മോട്ടറിൻ്റെയാണ്. അത് തെറ്റി വന്നിട്ടുള്ളതാണ്. ഇത് കമ്പനിക്കാർ മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് തെറ്റി വരാനുള്ള കാരണം, ഇത് നമ്മൾ വിളിച്ച് ഓർഡർ ചെയ്യുന്ന സമയത്ത് അവർ 3 ഫേസാണോ സിംഗിൾ ഫേസാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അവരുദ്ദേശിക്കുന്നത് മോട്ടറിൻ്റെ കാര്യമാണ്. വീടിൻ്റെ ഓണർ വീട്ടിലെ കണക്ഷൻ്റെ കാര്യമെന്ന് കരുതിയിട്ട് 3 ഫേസാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇത് തെറ്റി വന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഫിറ്റിങ്സുകളൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഓർഡർ ചെയ്യാനായിട്ട്. ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇത് രണ്ടും വർക്കിങ്ങിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു സീരിയൽ നമ്പറുണ്ട്. അത് മാറിപ്പോയി കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യുന്നതല്ല. ഇനി നമുക്ക് ടാങ്കിൻ്റെ അടുത്തുള്ള ആൻറ്റിന സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. ടാങ്കിൻ്റെ ഉള്ള ഈ സെൻസറുകൾ സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രഷർ പമ്പുള്ള സ്ഥലത്താണെങ്കിൽ പ്രഷർ പമ്പിന് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ള ഫ്ലോ സ്വിച്ച് ഓഫ് ആവുന്നതിന് മുൻപ് തന്നെ നമുക്ക് മോട്ടർ വർക്ക് ചെയ്യാമെന്നുള്ള രീതിയിൽ വേണം സെൻസർ സെറ്റ് ചെയ്യാനായിട്ട്. സെൻസറിൻ്റെ കൂടെ വന്നിട്ടുള്ള വയറ് കുറച്ചധികം ഉണ്ട്, നമുക്കത് കട്ട് ചെയ്ത് ജോയിൻ്റ് അടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇത് ടൈ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഡ്രൈ റണ്ണിൻ്റെ സെൻസർ നമ്മൾ ടാങ്കിൻ്റെ ഇൻലെറ്റ് പൈപ്പിലാണ് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ളത്. സെൻസറുകൾ ജോയിൻ്റ് ചെയ്തിട്ടുള്ളൊരു ബ്രാക്കറ്റ് ഉണ്ട്, അത് നമ്മൾ ടാങ്കിൻ്റെ മുകളിൽ ബോൾട്ട് ചെയ്ത് കൊടുക്കുകയാണ്. സെൻസറുകളുടെ വയറ് നേരെ മോട്ടറിൻ്റെ പൈപ്പിന്മാർ ടൈ അടിച്ചിട്ടാണ് താഴ്ത്തി ഇറക്കിയിട്ടുള്ളത്. ഈ ടാങ്കിൻ്റെ സ്റ്റാൻഡിൻ്റെ അടിയിലാണ് നമ്മൾ സോക്കറ്റ് വെച്ചിട്ട് അതിൽ ആൻറ്റിനെ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ ചെയ്തിട്ടുള്ള ഗ്രൗണ്ട് ഫോഴ്സിൻ്റെ മാഗ്ന 3 സർക്കുലേഷൻ പമ്പിൻ്റെയും അതുപോലെ പ്രഷർ പമ്പിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ആൻറ്റിന സെറ്റ് ചെയ്തിട്ടുള്ളത്. സെൻസറിൻ്റെ കണക്ഷൻ വീഡിയോയിൽ വ്യക്തമല്ല, അതുകൊണ്ടാണ് വീഡിയോയിൽ ഡയഗ്രാം വെച്ചിട്ടുള്ളത്. സെൻസറിൻ്റെ കോഡ് വയറിൽ 4 കളർ വയറാണ് വരുന്നത്. കണക്ടറിലെ ലെഫ്റ്റ് നിന്ന് റെഡ്, യെല്ലോ, ഗ്രീൻ, ബ്ലാക്ക് ഇങ്ങനെയാണ് കണക്ഷൻ കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ യൂണിറ്റിൻ്റെ കവർ ഇട്ട് കൊടുക്കാവുന്നതാണ്. കവർ വാട്ടർ പ്രൂഫാണ്. അപ്പോൾ നമ്മുടെ ആൻറ്റിനയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്ലഗ് സെറ്റ് ചെയ്ത് അതിൽ അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മോട്ടറിൻ്റെ സ്വിച്ചിൻ്റെ അവിടെ വരുന്ന യൂണിറ്റിൻ്റെ വർക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സിംഗിൾ ഫേസ് മോട്ടറിൻ്റെ യൂണിറ്റ് വരുന്നത്. 3 ഫേസ് മോട്ടറിൻ്റെ യൂണിറ്റ് അവർ മാറ്റി തന്നു. ഇതിൻ്റെ ഐഡി നമ്പറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 3 വയറാണ് കണക്ട് ചെയ്യാനുള്ളത്. ഫേസ്, ന്യൂട്രൽ, ഔട്ട്പുട്ട് ഫേസ്. മോട്ടറിലേക്കുള്ള ന്യൂട്രൽ വയർ DP സ്വിച്ചിൽ ലിങ്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ യൂണിറ്റിൽ 3 വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. 2.5 വയറാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. വയർ കൊടുക്കുന്ന കണക്ടറിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ക്യാപ്പ് വരുന്നുണ്ട്. വയർ കണക്ഷൻ കൊടുത്തതിന് ശേഷം ഈ ക്യാപ്പ് നമുക്ക് തിരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ യൂണിറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലൊരു സ്വിച്ച് വരുന്നുണ്ട്. താഴത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്, സെൻട്രലിൽ ഓഫ്, മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ മാനുവൽ. ഇനി നമുക്ക് ഈ യൂണിറ്റ് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ സ്വിച്ചിൻ്റെ അടുത്ത് വരുന്ന യൂണിറ്റിൻ്റെയും അതുപോലെ ടാങ്കിൻ്റെ അടുത്ത് വരുന്ന ആൻറ്റിനയുടെ യൂണിറ്റിനും തമ്മിൽ ID നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഫിറ്റിങ്സുകൾ മാറിക്കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞത്. ഈ 2.5 വയറാണ് ഇവിടുത്തെ ഫേസ് ന്യൂട്രൽ വരുന്നത്. അത് സ്വിച്ചിലേക്ക് ഡയറക്റ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇത് യൂണിറ്റിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് ഫേസ് വയറാണ്. ഇത് മോട്ടറിലേക്ക് പോകുന്ന ലീഡ് വയറിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കാണുന്ന ബ്ലാക്ക് വയർ യൂണിറ്റിലേക്ക് പോകുന്ന ന്യൂട്രൽ വയറാണ്. ആ ന്യൂട്രൽ വയർ മോട്ടറിലേക്ക് പോകുന്ന ന്യൂട്രൽ വയറും കൂടി ലിങ്ക് ചെയ്ത് സ്വിച്ചിലേക്കാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. അതുപോലെ അടുത്ത റെഡ് 2.5 വയർ സ്വിച്ചിൽ നിന്ന് യൂണിറ്റിലേക്കാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ യൂണിറ്റിൻ്റെ കണക്ഷൻ വരുന്നത്. ഇനി നമുക്ക് ടാങ്കിൻ്റെ അടുത്ത ആൻറ്റിന ഓണാക്കിയിട്ട് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഏകദേശം ഈ സ്വിച്ചും ടാങ്കും തമ്മിൽ 30 മീറ്ററിൻ്റെ അകലം വരുന്നുണ്ട്. ആൻറ്റിന നമ്മൾ ഓണാക്കിയിട്ടുണ്ട്. ഈ യൂണിറ്റ് വർക്ക് ചെയ്യാനായിട്ട് വൈഫൈയുടെ ആവശ്യം വരുന്നില്ല. ഇനി നമുക്ക് മോട്ടറിൻ്റെ സ്വിച്ച് ഒന്ന് ഓണാക്കി നോക്കാം.
ഈ യൂണിറ്റിൽ അഞ്ച് ഇൻഡിക്കേഷനാണ് വരുന്നത്. അഞ്ചാറ് സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഇത് വർക്കിംഗ് ആവുന്നത്, നമ്മുടെ മോട്ടർ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതിൽ ടോപ്പിൽ വരുന്ന ഇൻഡിക്കേറ്റർ സിഗ്നലിൻ്റെ രണ്ടാമത്തെ ടാങ്ക് ഫുള്ളായി കഴിഞ്ഞാൽ അറിയാളത്, മൂന്നാമത്തെ മീഡിയം ടാങ്ക് ആയി കഴിഞ്ഞാൽ അറിയാളത്, നാലാമത്തെ ഡ്രൈ റൺ, അഞ്ചാമത്തെ മോട്ടർ ഓണായി കഴിഞ്ഞാൽ അറിയാളത്. ഈ വാട്ടർ ലെവൽ കൺട്രോളറിൻ്റെ എം ആർ പി വരുന്നത് 12 something ആണ്. ടാങ്കിൽ വെള്ളം ഫുള്ള് ആവാറായിട്ടുണ്ട്. മുകളിലെ സെൻസറിൽ ടച്ചായി കഴിഞ്ഞാൽ ഓഫ് ആവുന്നതാണ്. അപ്പോൾ നമ്മുടെ പമ്പ് ഓഫായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വാട്ടർ ലെവൽ കൺട്രോളറിൻ്റെ സെറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ ചാനലിലെ വീഡിയോസുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തുള്ള ബെല്ലൈക്കണം എന്ന് ഓണാക്കി അതിൽ ഓളുന്ന ഓപ്ഷൻ എന്നെ വിളിച്ച് നിൽക്കുക. എന്നാൽ മാത്രമാണ് അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് തീർക്കുക. നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലും പ്ലംബിങ്ങിൻ്റെ ഒരുപാട് വർക്കുകളുള്ള വീഡിയോസ് കിടപ്പുണ്ട്. പുതിയതായിട്ടെങ്കിലും വീട് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. ഈ വീഡിയോ നിങ്ങൾ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷന് വേണ്ടി ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം.